നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. സൗദി ഭരണകൂടത്തിനെതിരെ പുതിയ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ലബനാനിലെ ഷിയ പോരാളി വിഭാഗമായ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രുള്ള. ഇറാനുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ സിറിയൻ സർക്കാരിന് സൗദി അറേബ്യ പണം വാഗ്ദാനം ചെയ്തുവെന്നാണ് നസ്രുള്ളയുടെ ആരോപണം. സിറിയയിൽ കുഴപ്പങ്ങൾ വിതയ്ക്കുന്ന വിമത പോരാളി വിഭാഗങ്ങൾക്കുള്ള പിന്തുണ തങ്ങൾ അവസാനിപ്പിക്കണമെന്നും യുദ്ധത്തിൽ തകർന്ന സിറിയയെ പുനരുദ്ധരിക്കാൻ കോടിക്കണക്കിന് ഡോളർ സഹായമായി നൽകുമെന്നുമായിരുന്നു സൗദിയുടെ വാഗ്ദാനമെന്നും നസ്രുള്ള പറഞ്ഞു. ഈ വാഗ്ദാനവുമായി രണ്ട് തവണ സിറിയൻ അധികൃതരെ സൗദി സമീപിച്ചുവെങ്കിലും പ്രസിഡന്റ് ബഷാറുൽ അസദ് അത് നിരസിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലബനാൻ ദിനപത്രമായ അൽ അക്ബാറാണ് വാർത്ത പ്രസിദ്ധീകരിച്ചത്. സിറിയൻ സർക്കാരിനെ താഴെയിറക്കുക എന്ന ലക്ഷ്യത്തോടെ 2011 മുതൽ പ്രവർത്തിക്കുന്ന വിവിധ വിമത സൈനികർക്ക് സൗദിയാണ് പിന്തുണയും സഹായവും നൽകുന്നതെന്ന് നേരത്തെ ആരോപണങ്ങളുണ്ടായിരുന്നു. ഭീകരവാദികൾക്കെതിരായ പോരാട്ടത്തിൽ റഷ്യയും ഇറാനും ഹിസ്ബുള്ളയും ചേർന്നാണ് സിറിയയ്ക്ക് പിന്തുണ നൽകിവരുന്നത്. സിറിയയുടെയും മറ്റും പിന്തുണയോടെ സിറിയയിൽ നടക്കുന്ന പോരാട്ടങ്ങളുടെ ലക്ഷ്യം ഇസ്രായേലിനെതിരെ സഖ്യത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കുകയെന്നതാണെന്നും നസ്രുള്ള വ്യക്തമാക്കി. കാരണം ചെറുത്തുനിൽപ്പ് സംഘങ്ങളുടെ വിജയം മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ പഴയതിനേക്കാൾ ശക്തമായ ഹിസ്ബുള്ളയാണ് ഇന്നുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹിസ്ബുള്ളയെ തകർക്കുകയെന്ന ലക്ഷ്യത്തോടെ ലബനാനിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ സൗദിയും യുഎസും ഇടപെടുന്നതിനെയും നസ്രുള്ള വിമർശിക്കുകയുണ്ടായി. മെയ് 6 നടക്കാനിരിക്കുന്ന ലബനാൻ പൊതു തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പല പരിപാടികളും ഇരു രാജ്യങ്ങളും ആസൂത്രണം ചെയ്യുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. കൂടുതൽ വാർത്തകൾക്കായി ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ്. വൺ ഇന്ത്യ മലയാളം.